മോർണിംഗ്. നമുക്കിന്ന് ഒരു എഗ് സ്റ്റഫ്ഡ് സാൻഡ്വിച്ച് റെഡിയാക്കിയാലോ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ എഗ് സ്റ്റഫ്ഡ് സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ കുറേ മുട്ടയൊന്നും വേണ്ട കേട്ടോ. കുറച്ച് മുട്ട ഉപയോഗിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സാൻഡ്വിച്ച് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 6 ബ്രെഡ് സ്ലൈസ് എടുക്കുന്നുണ്ട്. അതിലേക്കായിട്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ട നമുക്ക് വേവിച്ചതും വേണം, 3 മുട്ട വേവിക്കാത്തതും വേണം. 2 മുട്ടയായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുട്ട എടുക്കാം. ഞാനിപ്പോൾ 3 മുട്ടയുടെ വൈറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കത്തിന്റെ ഹാഫ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സവോള, മീഡിയം വലിപ്പമുള്ള ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മുട്ട വേവിച്ചതിന്റെ യോക്ക് എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നിങ്ങൾ ചേർക്കുന്ന സോസുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. അപ്പൊ നമുക്ക് ആദ്യം ഈ മിക്സ് റെഡിയാക്കി എടുക്കാം, അതിനുശേഷം നമുക്ക് ബ്രെഡ് റെഡിയാക്കി എടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ എഗ് യോക്കൊന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. എഗ് യോക്ക് കുറച്ചൊരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ തന്നെയാണ് വെജിറ്റബിൾസും എഗ് വൈറ്റും എല്ലാം ചേർത്ത് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഉടയ്ക്കുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ ഉടച്ചെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ച് ആയിരിക്കും കേട്ടോ ഇത്. ഞാൻ എന്താ നന്നായിട്ട് എഗ് യോക്ക് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കണ്ട, നമ്മൾ ഇതുപോലെ മതി. ഇനി ഇതിലേക്ക് നമുക്ക് മയണൈസ് ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ 2 ടൈപ്പ് മയണൈസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മയണൈസ് ആഡ് ചെയ്യാം. ഞാനിപ്പോ ആദ്യം എഗ്ലെസ് മയണൈസ് ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇതൊരു ഫ്ലേവേർഡ് മയണൈസ് ആണ് ഞാൻ അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് മയണൈസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഗാർലിക് പൗഡറാണ്. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഫ്ലേവർ അനുസരിച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഞാൻ എരിവ് കുറച്ചാണ് ചേർക്കുന്നത്, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർക്കാനുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സവോള കട്ട് ചെയ്തത്, ക്യാപ്സിക്കം കട്ട് ചെയ്തത്, തക്കാളി കട്ട് ചെയ്തത്. തക്കാളി ഏറ്റവും കുറച്ച് ചേർക്കുന്നുള്ളൂ. തക്കാളിയുടെ സീഡ്സ് റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് തക്കാളി ആഡ് ചെയ്യാനായിട്ട്. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പൊ നിങ്ങൾ മയണൈസ് ഈ ഒരു സ്റ്റേജിൽ ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് എഗ് വൈറ്റ് മാത്രം നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എഗ് വൈറ്റ് മിക്സ് ആയിപ്പോവും, അല്ലാതെ പേസ്റ്റ് ആയി പോകരുത്. എഗ് വൈറ്റും ബലം കുറവല്ലേ, അതുകൊണ്ടാണ് നമ്മൾ എഗ് വൈറ്റ് ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് എഗ് വൈറ്റും കൂടി ചേർക്കാം. അപ്പൊ ഞാൻ എഗ് വൈറ്റും കൂടി ആഡ് ചെയ്യാണ്. എഗ് വൈറ്റും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് മയണൈസിന്റെ കൂടെ തന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ. അപ്പോൾ ഉപ്പ് ഞാൻ കുറച്ച് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെച്ചിട്ട് നമ്മുടെ മുട്ട ബീറ്റ് ചെയ്യാനുള്ളതൊന്ന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട പൊട്ടിച്ച് ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് വലിയ പരന്ന ബൗളിലെടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് ഒറിഗാനോയാണ്. ഇത് കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഇത് നമുക്ക് ബട്ടറിൽ ചെയ്യാം, അതുപോലെ തന്നെ ഓയിലും ചെയ്യാം. ഞാനിപ്പോൾ ലൈറ്റായിട്ടൊന്ന് ബട്ടർ അപ്ലൈ ചെയ്തിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അതൊക്കെ നമ്മളിഷ്ടമാണ് കേട്ടോ. ഓയിലിൽ ചെയ്യണമെങ്കിൽ ഓയിലിൽ ചെയ്യാം, ബട്ടറിൽ ചെയ്യണമെങ്കിൽ ബട്ടറിൽ ചെയ്യാം. പിന്നെ ചീസൊക്കെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചീസൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് നമ്മൾ വലിയ ആളുകൾക്കാകുമ്പോൾ ചീസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമുക്കിനി പാൻ ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ പാനിലേക്ക് ലൈറ്റായിട്ടൊന്ന് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്, വളരെ ചെറിയൊരളവിൽ. ഇനി നമ്മുടെ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ
ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് നമ്മള് നമ്മുടെ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ബട്ടറിലേക്ക് വെച്ചു കൊടുക്കാം. ബട്ടറിലേക്കല്ല, സോറി, പാനിലേക്ക് വെച്ചു കൊടുക്കാം. ഒരു സമയത്ത് ഞാനിപ്പോ രണ്ട് ബ്രെഡ് സ്ലൈസ് ആണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ബ്രെഡ് ഒരു സൈഡ് കുക്ക് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിടാം. ഓരോ ബ്രെഡ് സ്ലൈസ് ആയിട്ട് തിരിച്ചിട്ട് കൊടുത്താലും മതി. ഞാനിപ്പോ രണ്ട് ബ്രെഡ് സ്ലൈസ് ഒരുമിച്ച് തിരിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഇനി ഈ സൈഡ് ഒന്ന് കുക്കായി വരട്ടെ. അപ്പൊ നമ്മുടെ ബ്രെഡ് ഇവിടെ കുക്കാവുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബ്രെഡിന്റെ ഒരു മുകൾ ഭാഗത്തൊന്ന് തേച്ചു കൊടുക്കാനാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇഷ്ടമായിരിക്കുമല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ബ്രെഡ് ഇപ്പൊ കുക്കായിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ബ്രെഡ് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ബ്രെഡിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന്, കുട്ടികൾക്കാണെങ്കിൽ കൂടുതൽ തേക്കാം, വലിയ ആളുകൾക്ക് കുറച്ചായാലും മതി. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഈ ബ്രെഡിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഒരു സ്ലൈസിൽ മാത്രമേ ഞാൻ വയ്ക്കുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് അടുത്ത സ്ലൈസ് ഉപയോഗിച്ച് കവർ ചെയ്തിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സാൻഡ്വിച്ചിന്റെ പരിപാടി. വളരെ സിമ്പിളാണ്. അപ്പൊ എല്ലാവരും വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, വീട്ടിലെല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. അതിനുശേഷം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യാനും അതുപോലെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസന്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.